കല്യാണിക്കുട്ടി, എനിക്ക് എന്തോ വലിയ സന്തോഷം തോന്നുന്നു. അമ്മയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു ഒരു ഞാനും എന്റെ അമ്മയെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്താ ഇത്ര ആലോചിക്കാൻ? അമ്മയ്ക്കായിരുന്നല്ലോ നിങ്ങളെ കുറിച്ച് കൂടുതൽ. അമ്മയുണ്ടായിരുന്നെങ്കിൽ അവരായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കല്യാണിക്കുട്ടി, എന്റെ ജീവിതത്തിൽ നീ നേരത്തെ കടന്നു വന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ദുഃഖം തോന്നുന്നു. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളേ ഉണ്ടാവില്ല. ആയുസ് ഒരു പിച്ചാത്തിപ്പിടിയിൽ ഒതുങ്ങുന്നതാ, അത് മറക്കരുത്. നീ എന്ത് ചെയ്യുന്ന? എനിക്ക് ചാവാൻ മടിയില്ല. അത് ജയിലിക്കരനായാലും എനിക്കൊരുപോലെയാ. പക്ഷേ സാറിനതല്ല, ക്ഷീണമാ. വീട്ടിൽ തന്നെ കിടന്ന് ചാകണമെന്ന് നിർബന്ധം പിടിക്കുന്നതാ ബുദ്ധി. കാശ് വരാൻ മനസ്സിലെങ്കിൽ ആ വിവരം പറ. തുറന്നു പറ, ഞാൻ പോയേക്കാം. സാറിനെ പോലെ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും എനിക്കില്ലായിരിക്കും. പക്ഷേ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാ, സാറിനെ പോലല്ല. ഹസൻ, ഇവിടെ വരൂ. എടാ, ഇത്തവണ കൂടെ ഞാൻ എന്തെങ്കിലും തരും. മേലാൽ ഇതിന്റെ പേരും പറഞ്ഞ് പഠിക്കാത്ത നീ കാലുകുത്തിയാൽ നിന്റെ ശവം പോലും ഞാൻ പുറത്തു വിടില്ല. ഇന്ന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും സാധ്യമല്ല എന്നർത്ഥം എടുക്കരുത്. ഇന്നെന്തുകൊണ്ട് സാധ്യമല്ല? പിന്നെ എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സൗജന്യമൊന്നും ആവശ്യപ്പെട്ടില്ല. അവകാശമാണോ? അതെ. നിന്റെ കൊടികുത്തി അമ്മാവന്മാരുണ്ടല്ലോ, അവന്മാർ പോലും എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നാൽ ഇന്നലത്തെ നീ മനുഷ്യനെ മാണം വേണം. ല്ലേ മനസ്സിലവരെ ശരിക്കൊന്ന് ഉറങ്ങണം. യുമക്കോ ക്ഷമിക്കണം, ഞാനെല്ലാം കേട്ടു. കേട്ടല്ലോ? നന്നായി. എന്തിനാ പണമെന്ന് അറിയാമോ? അറിയാം. ഒരു ടാക്സി ഡ്രൈവർക്ക് കൊടുക്കാൻ. അതെന്തിനാണെന്ന് അറിയാമോ? അതും അറിയാം. എന്തിനാ? ക്രോസ് ചെയ്യണോ? അത് വേണ്ട. ഉടമസ്ഥൻ മുതൽ ചോദിക്കുക, സൂക്ഷിപ്പുകാരൻ വരട്ടുക, അത് കൊള്ളാം. അസലായിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ എല്ലാം കൂടെ വാരിക്കൂലിയും കൊടുത്തേക്കാം. എനിക്കെന്തിനാ? എല്ലാം കുഞ്ഞിന്റെ മുതലേ. ഞാൻ വെറും ഒരു ട്രസ്റ്റി. ട്രസ്റ്റി? 10-35 വയസ്സായ ഒരു മനുഷ്യന്റെ സ്വത്തുക്കൾക്ക് ഒരു ട്രസ്റ്റി? ഇന്ന് മുതൽ ഞാനാവും ഇതിന്റെ സൂക്ഷിപ്പുകാരി. നിങ്ങൾക്ക് എന്ത് വേണോ അപ്പൊ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. ശശി ഇനി വരൂ. ഈ വീട്ടിൽ മേലാൽ പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവരാൻ പാടില്ല. പറഞ്ഞേക്കാം. മണി, എന്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും കാർ വെളിയിൽ എടുക്കാൻ പാടില്ല. മനസ്സിലായോ? എന്താണ്? ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ആ ഡ്രൈവർ പോയോ? പാവം, വല്ലതും കൊടുക്കാമായിരുന്നു. Thank you.
ഇത്രയും നേരം തരാതിരുന്നതേ ചോദിക്കുമോ എന്നറിയാന്. എന്നിട്ട് ഇപ്പൊ ഞാനിത് ആവശ്യപ്പെട്ടോ? അതുകൊണ്ടല്ലേ ഏൽപ്പിച്ചത്. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിലോ? അങ്ങനെ പറയരുത്, വാങ്ങണം. വേണ്ട, നീ തന്നെ സൂക്ഷിച്ചു വെച്ചാ മതി. ഞാൻ സൂക്ഷിച്ചു വെക്കാനോ? എന്നെ കൊണ്ട് ഇതൊന്നും ആവില്ല. എന്തുകൊണ്ടാവില്ല? നീ ഉള്ളത് കൊണ്ട്. ഞാൻ ആരാണ്? എന്റെ കല്യാണിക്കുട്ടി. ഇനി ഇവിടുന്ന് ഭക്ഷണം കൊണ്ടു ചെന്ന കൊണ്ടു ചെല്ലുന്ന ആൾക്കാരിക്കും തട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം തുടയലെന്ന വാശി. പോയിട്ടൊരു കാപ്പി കൊണ്ടുവരൂ. ഞാനും എന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് അച്ഛനില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛന് കാപ്പി കൊടുക്കുന്നത്. അങ്കിൾ ഈ കാപ്പി കുടിക്കാതെ ഞാൻ പോവില്ല. എവിടുന്നെങ്കിലും ഓരോ ടേബിളിൽ വന്ന് കേറിക്കോളും. പിന്നെ അവളുമാരുടെ ഭരണങ്ങള് ഗീർവാണങ്ങള് പോപ്പുറത്ത്. അനാവശ്യം പറയരുത്. എടി, എനിക്കറിയാൻ വേണ്ടി നിന്നെ ഒക്കെ. നിന്നെയും അറിയാം, മറ്റേ ശീലാവതി അറിയാം. ശോഭയല്ല കല്യാണിക്കുട്ടി, അവൾ ആകെ തകർന്നുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് വഴിപ്പെട്ടത്. ഞാനതല്ല, തകർന്നതെല്ലാം ഒരു കൂട്ടി വെക്കുന്നവളാണ് ഞാനിപ്പോ. അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ പട്ടിണി കിടന്ന് ചത്താൽ ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല. Thank you.